ഭാര്യ സുൾഫിത്തിന് മമ്മൂട്ടിയെ ആദ്യം വിശ്വാസമില്ലായിരുന്നു. എത്ര പറഞ്ഞിട്ടും തന്നെ വിശ്വസിക്കാതിരുന്ന ഭാര്യ സുൾഫിത്തിനെ വിശ്വസിപ്പിക്കാൻ അവസാനം മമ്മൂട്ടിക്ക് കെ ജി ജോർജിന്റെ മുന്നിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. എം ടി വാസുദേവൻ നായരുടെ ദേവലോകത്തിലും വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലും അഭിനയിച്ച മമ്മൂട്ടി കാര്യം വളരെ സന്തോഷത്തോടെ ഭാര്യ സുൾഫിത്തിനോട് പറഞ്ഞു. എന്നാൽ അത് അംഗീകരിക്കാൻ സുൾഫിത്ത് തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ഭർത്താവായ മമ്മൂട്ടി തന്നോട് കള്ളം പറയുകയാണെന്ന് വരെ പറഞ്ഞു. കാരണം മേള ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ദേവലോകവും വിൽക്കാനുണ്ട് സ്വപ്നങ്ങളും റിലീസ് ചെയ്തിരുന്നില്ല. മമ്മൂട്ടി എത്ര പറഞ്ഞിട്ടും ഭാര്യ അണുകിട അഭിപ്രായത്തിൽ നിന്ന് മാറുന്നുമില്ല. സങ്കടത്തോടെ മമ്മൂട്ടി മേളയുടെ സെറ്റിൽ വെച്ച് കെ ജി ജോർജിനോട് കാര്യം അവതരിപ്പിച്ചു. സെറ്റിലേക്കൊന്ന് ഭാര്യയെ കൊണ്ടുവരാൻ അനുവദിക്കണം, ഞാൻ നടനാണെന്ന് പറഞ്ഞിട്ട് ഭാര്യ വിശ്വസിക്കുന്നില്ല. ഉടൻ കെ ജി ജോർജ് അനുമതി കൊടുത്തു. സുൾഫിത്ത് അങ്ങനെ സെറ്റിൽ വന്ന് അഭിനയം കണ്ടതിനു ശേഷമാണ് മമ്മൂട്ടി നടനാവുകയാണെന്ന കാര്യത്തിൽ വിശ്വാസം വന്നതെന്നാണ് പ്രശസ്ത ക്യാമറാമാൻ രാമചന്ദ്ര ബാബു പറഞ്ഞത്. അന്ന് സുൾഫിത്തിനെ കാണാൻ കഴിയാതിരുന്ന ആ മഹാനടൻ ഇന്ന് പത്മശ്രീ ഭരത് മമ്മൂട്ടിയായി മാറി. 3 ദേശീയ പുരസ്കാരങ്ങളും ഒട്ടനവധി സംസ്ഥാന അവാർഡുകളും വാരിക്കൂട്ടി. തലയെടുപ്പുള്ള ദുൽഖർ സൽമാൻ എന്ന നായക നടനെ മലയാളത്തിന് സമ്മാനിക്കുകയും ചെയ്തു. ഈ താരകുടുംബത്തിന് എല്ലാ വിശ്വാസ പ്രമാണങ്ങളിലും അടിയുറച്ചു നിൽക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.